പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം. 24,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹത് ഗ്രന്ഥമാണിത്. ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായുദേവനാണ്. അതിനാൽ ഇതിന് വായുപുരാണം എന്നും പേരുണ്ട്. കലിയുഗത്തിൽ യാഗങ്ങളെക്കാളും വഴിപാടുകളെക്കാളും വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകുന്നത് നാമജപത്തിനാണെന്ന് ദ്വാപര യുഗാവസാനം നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞു. കൈദോഷ ശമനത്തിന് ജപതപവ്രതങ്ങളിൽ ഏറ്റവും പ്രധാനം ജപത്തിനാണെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. കൃഷ്ണയജുർവേദത്തിലെ കലിസന്ധാര ഉപനിഷത്തിൽ ഇത് വ്യക്തമാക്കുന്നു. കലിയുഗത്തിലെ താരകമന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. നമശിവായ ജപം എല്ലാ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് അത്യുത്തമമാണ്. ശിവായ നമ എന്ന മന്ത്രം 108 ഒരു നിത്യവും ജപിക്കുക എന്നത് സർവപാപഹരമാണ്, സർവക്ഷേമകരവുമാണ്. ഓം നമശിവായ എന്ന മന്ത്രം 2,000 ഉരു ജപിച്ചാൽ സകല രോഗത്തിൽ നിന്ന് മുക്തരാകുമെന്നും 1,000 ഉരു കൂടി ജപിച്ചാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നും വിശ്വസിക്കുന്നു. ശൈവ പഞ്ചാക്ഷരി മന്ത്രത്തിന് രുദ്രപഞ്ചകമെന്നും പേരുണ്ട്. ശിവൻ പ്രസന്നനായിത്തീരുന്ന മന്ത്രമാണ് ശിവ പഞ്ചാക്ഷരി മന്ത്രം. ഓം നമശിവായ സകല മന്ത്രങ്ങളുടെയും രാജാവാണ് ഈ മന്ത്രം. ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഹ്രീം ഓം ഹ്രീം നമശിവായ. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ അതോടൊപ്പം ശക്തി പഞ്ചാക്ഷരി മന്ത്രം കൂടി ജപിക്കുന്നത് ശിവപാർവതിമാരുടെ പ്രീതിക്കും പ്രസന്നതയ്ക്കും പാത്രമാകും. ഭൃഗുമുനി ജപിച്ച മൃദുസഞ്ജീവനി മന്ത്രം ഏറെ പ്രസിദ്ധമാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ സ്വാഹ.